ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, ലോകമാകെ അജ്ഞാതമായൊരു വൈറസ് പടർന്നു പിടിക്കുന്നതിനെ കുറിച്ച് കാണിച്ചു തരുന്നൊരു സിനിമയാണ് കൊണ്ടേജിയൻ. 2011 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ ഡോക്ടർമാരും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ശാസ്ത്രലോകവും ഈ ഒരു അവസ്ഥയെ നേരിടുന്നതും ജനങ്ങളിൽ അതുണ്ടാക്കുന്ന ഭീതിയും ഒരു തരത്തിലുള്ള ഏച്ചുകെട്ടലുകളും ഇല്ലാതെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുടെ സമാനമായ ഒരു ആവിഷ്കാരം തന്നെയാണ് കൊണ്ടേജിയൻ. കൂടാതെ ഇത്തരം അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ചിലരെയും ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അപ്പോൾ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തേക്കുക. നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്താതെ വണ്ടർഫുൾ മൂവീസിൻ്റെ എക്സ്പ്ലനേഷനുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതോടൊപ്പം ഞങ്ങളുടെ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് സിനിമയിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ്കട്സ്. വൈറസ് പടർന്നു പിടിക്കുന്നതിൻ്റെ 2 ദിവസം മുതലാണ് സിനിമ തുടങ്ങുന്നത്. ചിക്കാഗോയിൽ ഒരു എയർപോർട്ടിൽ ബെത്ത് എന്ന പേരിലൊരു സ്ത്രീ വിമാനത്തിനായി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരെ ജോൺ നീൽ എന്ന പേരിൽ ഒരാൾ വിളിക്കുന്നു. എന്നിട്ട് അവരുടെ ബിസിനസ്സുകളെ കുറിച്ചും സ്വകാര്യ നിമിഷങ്ങളെ കുറിച്ചെല്ലാം സംസാരിക്കുന്നു. അതിനിടയിൽ അവരുടെ ഫ്ലൈറ്റിന് സമയമായി എന്ന അനൗൺസ്മെന്റ് കേൾക്കുന്നു. അതേ ദിവസം തന്നെ ഹോങ്കോങ്ങിലുള്ള മറ്റൊരാളെ കാണിക്കുന്നു. അയാൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അയാൾക്ക് ആകെ ഒരു അസ്വസ്ഥത കാണുന്നുണ്ട്. അടുത്തതായി ലണ്ടനിലുള്ള ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവൾക്കും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അവൾ മരിക്കുകയും ചെയ്യുന്നു. അടുത്തതായി എയർപോർട്ടിൽ കാണിച്ച് സ്ത്രീ വീട്ടിലെത്തുന്നു. മിനസോട്ടയിലെ മിനാപോളിസ് എന്ന സ്ഥലമായിരുന്നു അത്. അവൾ ഒരു ബിസിനസ് ഫയൽ ഒപ്പിട്ട് കൊടുത്ത ശേഷം കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നു. അവളെ ഭർത്താവും കുട്ടിയും വന്ന് സ്വീകരിക്കുന്നു. അടുത്തതായി ജപ്പാനിലുള്ള ഒരാൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കാണിക്കുന്നു. അയാളുടെ കയ്യിൽ നേരത്തെ കാണിച്ച സ്ത്രീ ഒപ്പിട്ടതുപോലുള്ള ബിസിനസ് ഫയലുണ്ട്. അയാൾ ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് ഒരു ബസ്സിൽ കുഴഞ്ഞു വീഴുന്നു. വീണ്ടും ഹോങ്കോങ്ങിലുള്ള ആളെ കാണിക്കുന്നു. അയാൾ ശരീരം കുഴഞ്ഞ് നടക്കുന്നതിനിടയിൽ ഒരു ലോറി ഇടിച്ച് മരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ 2 ദിവസം നടക്കുന്നു. അതായത് വൈറസ് വ്യാപിച്ച് തുടങ്ങിയിരിക്കുന്നു. 3 ദിവസം അറ്റ്ലാന്റയിലെ ജോർജിയയിലുള്ള ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ സെന്റർ കാണിക്കുന്നു. അവിടെ ഡോക്ടർ എല്ലിസ് ഷീവറും അവരുടെ ജോലിക്കാരൻ റോജറും പരസ്പരം സംസാരിക്കുന്നു. റോജർ തന്റെ മകന് ക്ലാസ്സിൽ ശ്രദ്ധ കിട്ടുന്നില്ല, ADHD എന്ന അസുഖമാണെന്ന് ഡോക്ടറോട് പറയുന്നു. താൻ അത്തരത്തിലുള്ള ഒരു ഡോക്ടറല്ലെന്നും വേണമെങ്കിൽ മറ്റൊരു ഡോക്ടറെ പരിചയപ്പെടുത്തി തരാമെന്നും പറയുന്നു. അടുത്ത സീൻ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ. അവിടെ ഒരു ന്യൂസ് ചാനലിന്റെ ഓഫീസ് കാണിക്കുന്നു. അലൻ എന്ന പേരിലൊരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് അവിടുത്തെ മറ്റൊരു റിപ്പോർട്ടർക്ക് ബസ്സിൽ വെച്ച് കുഴഞ്ഞു വീണ ഒരാളുടെ വീഡിയോ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതൊരു പുതിയ അസുഖമാകാമെന്നും ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു. എന്നാൽ അതിനുവേണ്ട ബഡ്ജറ്റ് ഇല്ല എന്ന് പറഞ്ഞ അയാളെ പറഞ്ഞയക്കുന്നു. അയാൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അടുത്തതായി ഒരാൾ വന്ന് വയ്യാതായ തന്റെ മകനെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് കാണിക്കുന്നത്. അത് നമ്മൾ ആദ്യം കണ്ട ബെത്ത് എന്ന പേരുള്ള സ്ത്രീയുടെ ഭർത്താവാണ്. അയാളുടെ പേര് മിച്ച് എന്നാണ്. കുട്ടിയുടെ പേര് ക്ലാർക്ക് എന്നും. ഇനി 4 ദിവസം വീട്ടിലുള്ള ബെത്ത് എന്ന സ്ത്രീ മയങ്ങി വീഴുന്നു. വായിൽ നിന്ന് നുരയും പതയും വരുന്നു. അവളുടെ ഭർത്താവ് മിച്ച് വന്ന് നോക്കുന്നു. അപ്പോൾ അങ്ങോട്ട് വന്ന ക്ലാർക്കിനോട് അത് കാണാതിരിക്കാൻ വേണ്ടി മുറിയിലേക്ക് പോകാൻ പറയുന്നു. ബെത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഡോക്ടർ മിച്ചിനോട് ബെത്തിന് വല്ല അലർജിയോ അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ ഉപയോഗമോ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതൊന്നും ഇല്ല എന്നും അവൾ കഴിഞ്ഞ ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വന്നേ ഉള്ളൂ എന്നും ഡോക്ടറോട് പറയുന്നു. പെട്ടെന്ന് അവളുടെ നില വഷളാവുന്നു. മിച്ചിനോട് ഡോക്ടർ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവർക്ക് അവളെ രക്ഷിക്കാനാവുന്നില്ല. ഡോക്ടർ മിച്ചിനോട് കാര്യങ്ങൾ പറയുന്നു. അവളുടെ മരണവാർത്ത കേട്ട് മിച്ച് ആകെ വിഷമിക്കുന്നു. അവൾക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് മിച്ച് ഡോക്ടറോട് ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർ, ഞങ്ങൾ ഹോങ്കോങ്ങിലെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ 5 N1 H1N1 മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് അതൊന്നുമല്ലെന്ന് പറയുന്നു. പിന്നെ ഇത് എന്ത് രോഗമാണെന്ന് മിച്ച് വീണ്ടും ചോദിക്കുന്നു. എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ഊഹം ഇത് മസ്തിഷ്ക ജ്വരമോ അല്ലെങ്കിൽ ജപ്പാൻ ജ്വരമോ ആണെന്നാണെന്ന് ഡോക്ടർ പറയുന്നു. ഒന്നും വ്യക്തമാക്കാത്തതിനാൽ മിച്ച് അവിടെ നിന്ന് ബഹളമുണ്ടാക്കുന്നു. ഡോക്ടർ തനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. തിരിച്ചു കാറിൽ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് മിച്ചിനൊരു കോൾ വരുന്നു. അത് അയാളുടെ മകനെ നോക്കാൻ ഏൽപ്പിച്ച സ്ത്രീയുടെ കോളായിരുന്നു. അയാളുടെ മകൻ ക്ലാർക്കിന് തീരെ സുഖമില്ലെന്നായിരുന്നു അവർ പറഞ്ഞത്. മിച്ച് വേഗം എമർജൻസി നമ്പറിൽ വിളിക്കാൻ ആവശ്യപ്പെടുന്നു. മിച്ച് ഓടി വീട്ടിലെത്തുന്നു. അപ്പോഴേക്കും ക്ലാർക്ക് മരിച്ചു പോയിരുന്നു. 5 ദിവസം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലുള്ള WHO ആസ്ഥാനം കാണിക്കുന്നു. അടുത്തതായി ഹോങ്കോങ്ങിൽ മരിച്ച ആളുടെ ഭാര്യ അയാളുടെ ചിതാഭസ്മവുമായി മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുന്നതും അവിടെ എത്തിയപ്പോഴേക്കും അവൾ മരണപ്പെടുന്നതും കാണിക്കുന്നു. WHO ഓഫീസിൽ 3 പേരിരുന്ന് കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നു. അവർ രോഗത്തെ ഹോങ്കോങ്ങിൽ ഒരു കോളനിയിൽ മാത്രമായി നിയന്ത്രിക്കാൻ തൽക്കാലത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അവരെ ക്വാറന്റൈനിൽ താമസിപ്പിച്ച് ടെസ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ലിയനാരോ ഹോങ്കോങ് ഒരു പോർട്ടേരിയ ആയതിനാൽ ഈ രോഗം പടരാൻ സാധ്യത കൂടുതലാണെന്നും നമ്മൾ അവിടുത്തെ സാമ്പിളുകളും ലണ്ടനിലെ സാമ്പിളുകളും പരിശോധിക്കുന്നുണ്ടെന്നും പറയുന്നു. കൂടാതെ അവർ മരണനിരക്കുകളും രോഗം ബാധിച്ചെന്ന് സംശയിക്കുന്നവർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നു. അതേസമയം ചിക്കാഗോയിലുള്ള നീൽ എന്ന ആളെ രോഗം വന്ന ആംബുലൻസിൽ കയറ്റുന്നത് കാണിക്കുന്നു. അയാളുടെ ഭാര്യയാകെ പേടിച്ചു പോയിരുന്നു. പിന്നെ കാണിക്കുന്ന സീൻ ബെത്തിന്റെ പോസ്റ്റ്മോർട്ടമാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ അവളുടെ തലച്ചോറിലെ ചാലുകളെല്ലാം നശിച്ചിരിക്കുന്നതായി കാണുന്നു. ഡോക്ടർ അത് കണ്ടതും ആകെ അസ്വസ്ഥനാവുന്നു. എന്നിട്ട് എല്ലാവരോടും വരാനായി പറയുന്നു. 6 ദിവസം ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ സെന്റർ അഥവാ CDC കാണിക്കുന്നു. അവിടെ ഡോക്ടർ എല്ലിസ് ഷീവറും മറ്റൊരു ഡോക്ടറായ എറിൻ മിയേഴ്സും കൂടി രോഗത്തെക്കുറിച്ച് പറയുന്നു. ജപ്പാൻ ജ്വരമോ മസ്തിഷ്ക ജ്വരമോ വെസ്റ്റ്നെയിൽ രോഗമോ അങ്ങനെ തുടങ്ങി റിപ്പോർട്ട് ചെയ്ത തരത്തിലുള്ള യാതൊരു രോഗവുമല്ല ഇതെന്ന് അവർ മനസ്സിലാക്കുന്നു. രോഗത്തെക്കുറിച്ച് പഠിക്കാൻ ഡോക്ടർ എറിൻ മിയേഴ്സിനെ ചുമതലയേൽപ്പിക്കുന്നു. ഡോക്ടർ എല്ലിസ് മിയേഴ്സിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും തന്നെ വിളിക്കാനും നിർദ്ദേശിക്കുന്നു. മിയേഴ്സ് യാത്ര തുടങ്ങുന്നു മിനിസോട്ടയിലേക്ക്. അടുത്തതായി മിച്ചിന്റെ മകൾ അയാളെ കാണാൻ വരുന്നു.
എന്നാൽ മിച്ച് ക്വാറന്റൈനിലായിരുന്നു. അവൾ ആ മുറിയുടെ ചിലിനോട് ചേർന്നുള്ള ഫോണിലൂടെ മിച്ചിനോട് സംസാരിക്കുന്നു. അവൾ മിച്ചിനോട് നിങ്ങൾക്കും രോഗം പടർന്നിട്ടുണ്ടാവില്ലെന്ന് ചോദിക്കുന്നു. ഇല്ല, എനിക്ക് അതിനുള്ള പ്രതിരോധശേഷി ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നതെന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കുന്നു. അവൾ താൻ ആ സമയത്ത് അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു. അപ്പോൾ മിച്ച്, അങ്ങനെയല്ല, നീ അവിടെ ഉണ്ടാവാതിരുന്നത് നന്നായി, അതുകൊണ്ട് നീയെങ്കിലും ഇപ്പോൾ എനിക്ക് ഉണ്ടല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് അവളോട് അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവൾ അതിന് തയ്യാറാവുന്നില്ല, അവൾ അവിടെ തന്നെ നിൽക്കുമെന്ന് പറയുന്നു. അടുത്ത സീനായി MDH അഥവാ മിനിസോട്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തിന്റെ ഓഫീസിൽ ഡോക്ടർ മിയേഴ്സ് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നത് കാണിക്കുന്നു. മിയേഴ്സ് അവരോട് ഇതൊരു ശ്വാസകോശ രോഗമാകാൻ സാധ്യതയുണ്ടെന്നും രോഗിയുടെ സ്പർശനം മൂലം രോഗം പടരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. അതെങ്ങനെയെന്ന് അവർ തിരിച്ചു ചോദിക്കുന്നു. ഒരു മനുഷ്യൻ ഉണർന്നിരിക്കുന്ന മിനിറ്റുകളിൽ 3-4 പ്രാവശ്യം മുഖത്ത് തൊടും. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം 3000 തവണ എന്ന നിരക്കാവും. മാത്രമല്ല, അയാൾ ഡോറുകളിൽ, പൈപ്പുകളിൽ, അങ്ങനെ പൊതുവായ ഒരുപാട് സ്ഥലങ്ങളിൽ സ്പർശിക്കും. അങ്ങനെ രോഗം പടരാൻ സാധ്യത കൂടുമെന്ന് ഡോക്ടർ മിയേഴ്സ് പറയുന്നു. ഇതൊക്കെ മാധ്യമങ്ങളെ എങ്ങനെ അറിയിക്കും? ഇതൊക്കെ ജനങ്ങൾ അറിഞ്ഞാൽ പരിഭ്രാന്തരാവില്ലെന്ന് അവർ ആശങ്കപ്പെടുന്നു. അവർക്കിടയിൽ ചെറിയ ആശയക്കുഴപ്പമുണ്ടാവുന്നു. അപ്പോൾ ഡോക്ടർ മിയേഴ്സ് അവിടെയുള്ള ബോർഡിൽ ചിലത് എഴുതുന്നു. എന്നിട്ട് സാധാരണ പനിയാണെങ്കിൽ ഒരാൾക്കും, വസൂരിയാണെങ്കിൽ 3 പേർക്കും, പോളിയോ ആണെങ്കിൽ 4 മുതൽ 6 പേർക്കുമാണ് ഒരാളിൽ നിന്നും പകരാൻ സാധ്യത. ഇതിനെ വൈറസിന്റെ റീപ്രൊഡക്റ്റീവ് റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരാൾ ഈ വൈറസിന്റെ റീപ്രൊഡക്റ്റീവ് റേറ്റ് എത്രയാണെന്ന് അറിയാമെന്ന് ചോദിക്കുന്നു. അത് വ്യക്തമായി പറയാൻ കഴിയില്ല. അത് വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡിനനുസരിച്ചിരിക്കുമെന്നും ചിലപ്പോൾ രോഗലക്ഷണമില്ലാത്ത ആളുകളിൽ നിന്ന് പോലും പടരാൻ സാധ്യതയുണ്ടെന്നും ആകെ ജനസംഖ്യയിൽ എത്ര പേർക്ക് പകരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണമെന്നും അവർ പറയുന്നു. ഇതൊരു പകർച്ചവ്യാധി തന്നെയാകുമെന്ന് നമുക്ക് തീർച്ചയാക്കുമെന്ന് അവർ എല്ലാവരോടും പറയുന്നു. അടുത്തതായി CDCയിലെ ലബോറട്ടറിയിൽ ഈ വൈറസിന്റെ ടെസ്റ്റ് നടത്തുന്നത് കാണിക്കുന്നു. ടെസ്റ്റിന് ശേഷം കമ്പ്യൂട്ടറിൽ നോക്കി അവർ വൈറസിനെ കുറിച്ച് പറയുന്നു. അത് ആവശ്യാനുസരണം രൂപം മാറാൻ കഴിവുള്ളതാണെന്നും പക്ഷേ ക്രോസിംഗ് ഒന്നും നടന്നിട്ടില്ലെന്നും എന്നാൽ അത് വലുതായിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ പറയുന്നു. എന്നിട്ട് ആ സാമ്പിൾ സാൻഫ്രാൻസിസ്കോയിലുള്ള സസ്മാൻ എന്ന ഡോക്ടർക്ക് അയച്ചു കൊടുക്കാമെന്നും അദ്ദേഹത്തിന് മാത്രമേ ഇത് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ എന്നും പറയുന്നു. ഡോക്ടർ സസ്മാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്റെ ഓഫീസിൽ നിന്നും ഇറങ്ങി വരുന്നു. അയാൾ ഫോണിലൂടെ ഇത് ഒന്നിലധികം വൈറസുകൾ ചേർന്നുണ്ടായ പുതിയ സവിശേഷതകളുള്ള ഒരു വൈറസ് ആണെന്നും വൈറസിന്റെ നീളം 15 മുതൽ 19 കിലോബേസ് ആണെന്നും 6 മുതൽ 10 ജീനുകൾ വരെ അടങ്ങിയതുമാണിതെന്നും ഇത് പാരമിക്സോ എന്ന ശ്വാസകോശ സംബന്ധമായ അസുഖം പരത്തുന്ന വൈറസുകളുടെ ലക്ഷണമാണെന്നും എല്ലാം പറയുന്നു. അപ്പോൾ അയാളുടെ അടുത്തേക്ക് നേരത്തെ കാണിച്ച ഫ്രീലാൻസ് ജേർണലിസ്റ്റ് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഡോക്ടർ ഒഴിഞ്ഞു മാറുന്നു. അയാൾ ഇതൊരു ബയോളജിക്കൽ വെപ്പൺ അല്ലെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ അയാളോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് എന്നോട് സംസാരിക്കണമെങ്കിൽ പോയി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വന്ന് പറയുന്നു. 7-ാം ദിവസം CDCയുടെ ആസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഡോക്ടർ ഷീവറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. അവർ ഇതൊരു ആക്രമണമാണെന്ന് സംശയിക്കുന്നതായി ഷീവറോട് പറയുന്നു. അതായത് ഹോങ്കോങ്ങിലെ കാസിനോയിൽ വെച്ചാണ് ഇത് പകർന്നതെന്നും കാസിനോകൾ ഇത്തരത്തിൽ വൈറസ് വ്യാപിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്നും മിനിസോട്ടയിലെ സ്ഥാപനങ്ങളും സ്കൂളുകളും അടയ്ക്കാൻ പോവുകയാണെന്നും പറയുന്നു. അതേസമയം ഡോക്ടർ മിയേഴ്സ് ബെത്തിന്റെ ഓഫീസിലെത്തി അവരുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കുന്നു. അവിടെയുള്ള മറ്റുള്ളവർക്ക് ബെത്തുമായി കോൺടാക്ട് ഉണ്ടോയെന്നും അന്വേഷിക്കുന്നു. അപ്പോൾ അതിലൊരാൾ മിയേഴ്സിനോട് ആരോൺ ബേൺസ് എന്ന ആളുമായി ബെത്തിന് കോൺടാക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബേൺസ് ആണ് ബെത്തിനെ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്തതെന്ന് പറയുന്നു. മിയേഴ്സ് വേഗം അയാളെ വിളിക്കുന്നു. എന്നിട്ട് അയാളുടെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്നു. തനിക്ക് തലവേദന ഉണ്ടെന്നും ശാരീരികമായി നല്ല അസ്വസ്ഥതയുണ്ടെന്നും അയാൾ മറുപടി പറയുന്നു. മിയേഴ്സ് അയാളോട് അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും വേഗം ഇറങ്ങാൻ പറയുന്നു. ഒന്നിലും തൊടരുതെന്നും ആരോടും സംസാരിക്കരുതെന്നും പറയുന്നു. കാരണം അയാൾക്കും രോഗം പടർന്നിരുന്നു. അയാൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഒരു ബസ് സ്റ്റോപ്പിലേക്ക് കയറുന്നു. അപ്പോഴേക്കും അയാൾ മയങ്ങി വീഴുന്നു. ആംബുലൻസും ഡോക്ടർ മിയേഴ്സും അവിടെ എത്തി അയാൾക്ക് ശുശ്രൂഷ നൽകുന്നു. ശേഷം ഡോക്ടർ മിയേഴ്സ് മിച്ചുമായി സംസാരിക്കുന്നു. ബെത്തിന് അസുഖം വരാൻ സാധ്യതയുള്ള വഴികളെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു. അതിനിടയിൽ ബെത്ത് ചിക്കാഗോയിൽ വെച്ച് ചെലവഴിച്ച മണിക്കൂറുകളെ കുറിച്ച് മിയേഴ്സ് പറയുന്നു. അപ്പോൾ മിച്ച് അവരുടെ വിവാഹമോചനത്തിന് മുമ്പ് ജോൺ നീൽ എന്നൊരാളുമായി ബെത്തിന് ബന്ധമുണ്ടായിരുന്ന കാര്യം സംശയത്തോടെ പറയുന്നു. എന്നിട്ട് അയാൾക്ക് രോഗമുണ്ട് എന്നും അയാളിൽ നിന്നുമാണോ അവൾക്ക് രോഗം കിട്ടിയതെന്നും ചോദിക്കുന്നു. അപ്പോൾ മിയേഴ്സ് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അതിന് നിയമം അനുവദിക്കുന്നില്ലെന്നും പറയുന്നു. അതേസമയം ഡോക്ടർ ഷീവർ വൈറസ് ടെസ്റ്റ് ചെയ്ത ഡോക്ടർ ആലി ഹാഡ്സലുമായി വൈറസിന്റെ ഘടനയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഡോക്ടർ സസ്മാൻ കൊടുത്ത വിവരങ്ങളെല്ലാം വെച്ച് അതൊരു വവ്വാലിൽ കാണുന്ന വൈറസും പന്നികളിലെ വൈറസും കൂടി ചേർന്നതാണെന്ന് അവർ കണ്ടെത്തുന്നു. മനുഷ്യന്റെ ശ്വാസകോശത്തെയാണ് അത് ബാധിക്കുന്നതെന്നും അവർക്ക് മനസ്സിലാവുന്നു. മാത്രവുമല്ല അവ വളരെ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നുവെന്നും അവർ പറയുന്നു. ഇതിന് നിലവിൽ വാക്സിനും ട്രീറ്റ്മെന്റും പ്രോട്ടോകോളും ഒന്നും ഇല്ലാത്തതിനാൽ ബയോസേഫ്റ്റി ലെവൽ 4 മാത്രം ഇപ്പോൾ തുടങ്ങാമെന്ന് ഡോക്ടർ ഷീവർ പറയുന്നു. ഡോക്ടർ ആലി ഡോക്ടർ സസ്മാനെ വിളിച്ച് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ നിർത്തുവാനും അദ്ദേഹത്തിന്റെ അടുത്തുള്ള സാമ്പിളുകൾ നശിപ്പിക്കുവാനും ബയോസേഫ്റ്റി ലെവൽ 4 മാത്രം തുടർന്നാൽ മതിയെന്നും പറയുന്നു. സസ്മാൻ ആലിയോട് നിരാശ പ്രകടിപ്പിക്കുന്നു. 8-ാം ദിവസം ന്യൂസിൽ ഡോക്ടർ ഷീവറിന്റെ പത്രസമ്മേളനം കാണിക്കുന്നു. അദ്ദേഹം മിനിയാപോളിസ്, ഷിക്കാഗോ, ലോസ് ആഞ്ചൽസ്, ബെസ്റ്റൺ, സാൾട്ട്ലേക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ രോഗം പടർന്നതായി പറയുന്നു. ആ ലിസ്റ്റ് ഇനിയും നീളാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. ഇത് ഫ്രീലാൻസ് ജേർണലിസ്റ്റായ അലൻ കാണുന്നു. പത്രസമ്മേളനത്തിലുള്ള ആളുകൾക്ക് മറുപടിയായി ഷീവർ WHO എപ്പിഡെർമിസ്റ്റ് ആയ ഡോക്ടർ ലിയനാരോയെ ഹോങ്കോങ്ങിലേക്ക് അയച്ച വിവരം പറയുന്നു. ഹോങ്കോങ്ങിൽ എത്തുന്ന ഡോക്ടർ ലിയനാരോ അവിടുത്തെ രോഗികളുമായും ഡോക്ടർമാരുമായും കൂടിക്കാഴ്ച നടത്തുന്നു. അവിടുത്തെ കാസിനോകളും പരിശോധിക്കുന്നു. അവിടെ നിന്നും അവർക്ക് ഹോങ്കോങ്ങിൽ മരിച്ച ആളും ലണ്ടനിൽ മരിച്ച പെൺകുട്ടിയും ജപ്പാനിൽ ബസ്സിൽ വെച്ച് മരിച്ച ആളും ബെത്തും തമ്മിൽ കോൺടാക്ട് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നു.
ശേഷം എല്ലാ തരത്തിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും CDCയും WHOയും തമ്മിൽ വീഡിയോ കോൺഫറൻസിൽ വാക്സിൻ കണ്ടുപിടിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് കുറച്ച് ശ്രമകരമായ ജോലിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. എങ്കിലും വാക്സിൻ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു. ഹോങ്കോങ്ങിലുള്ള ഡോക്ടർ ലീനാരോ അവിടുത്തെ സഹായിയോട് ബെത്ത് സഞ്ചരിച്ച റൂട്ടിലുള്ള ഫൂട്ടേജുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അയാൾ അത് സംഘടിപ്പിക്കാമെന്ന് പറയുന്നു. അതേ ദിവസം ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുന്ന ഡോക്ടർ സസ്മാൻ അവിടുത്തെ ആളുകളിൽ രോഗലക്ഷണങ്ങൾ ഉള്ളതായി കാണുന്നു. അയാൾ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നു. അയാൾ നേരെ തന്റെ ലാബിൽ പോയി വീണ്ടും പരീക്ഷണങ്ങൾ ചെയ്ത് MEV1 എന്ന വൈറസിനെ വളർത്തിയെടുക്കുന്നു. അത് CDC അറിയിക്കുന്നു. എന്നാൽ ഇതറിയുന്ന ഡോക്ടർ ഷിവർ പ്രോട്ടോകോൾ മറികടന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കുന്നു. എങ്കിലും ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി അദ്ദേഹം അത് അംഗീകരിക്കുന്നു. ലോകം മുഴുവൻ ഈ വാർത്ത അറിയുന്നു. വാക്സിനിലേക്കുള്ള ആദ്യ പടിയായി ഇതിനെ വിലയിരുത്താമെന്ന് അധികൃതർ പറഞ്ഞു. കൂടാതെ മനുഷ്യരിൽ ഇത് പരീക്ഷിക്കണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നും WHOയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് 8 മില്യൺ രോഗികൾ വരെ ഉണ്ടാകാമെന്നും പറയുന്നു. അടുത്തതായി ജേർണലിസ്റ്റായ അലനും ഏതൊരു ഫാർമസ്യൂട്ടിക്കൽസ് മുതലാളിയും തമ്മിൽ സംസാരിക്കുന്നു. അയാൾ അലന്റെ ഫെയിം മനസ്സിലാക്കി അയാളുടെ ഫാർമസി പ്രോഡക്റ്റുകൾ ചിലവഴിക്കാനുള്ള വഴി കണ്ടെത്തുകയായിരുന്നു. എന്നാൽ അലൻ അതിന് സമ്മതിച്ചില്ല. മാത്രവുമല്ല തന്റെ അടുത്ത് 4CT എന്നൊരു മരുന്നുണ്ട്. അതാണ് ഈ വൈറസിനുള്ള മരുന്നെന്ന് പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകുമ്പോൾ മിച്ച് ഡോക്ടർ മിയേഴ്സിനോട് തന്റെ രക്തം ഉപയോഗിച്ച് മരുന്നുണ്ടാക്കി കൂടെ ചോദിക്കുന്നു. അപ്പോൾ അവരതിന് ധാരാളം സമയവും വലിയ ചിലവും വേണ്ടിവരുമെന്നും ഭാഗ്യത്തിന് നിങ്ങൾക്ക് അസുഖം വന്നിട്ടില്ലെന്നും പറയുന്നു. മിച്ച് തന്റെ മകൾക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം അയാളുടെ പ്രതിരോധ ശക്തി മകൾക്കും കിട്ടിക്കാണുമല്ലോ. അപ്പോൾ ഡോക്ടർ അത് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അവൾക്ക് പകുതിയെ നിങ്ങളുടെ പ്രതിരോധ ശക്തി കിട്ടിയിട്ടുണ്ടായിരിക്കുള്ളൂ. ബാക്കി പകുതി അമ്മയുടേതായിരിക്കുമെന്ന് മറുപടി പറയുന്നു. മിച്ച് മകളായ ജോലിയെയും കൂട്ടി ഹോസ്പിറ്റലിൽ വിടുന്നു. ഹോസ്പിറ്റലിൽ ആകെ ജനക്കൂട്ടമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ മിയേഴ്സും അസിസ്റ്റന്റും കൂടി ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുന്നു. അപ്പോൾ അസിസ്റ്റന്റ് മിയേഴ്സിനോട് അയാളുടെ ഭാര്യ അയാൾ വീട്ടിൽ ചെന്നാൽ ബേസ്മെന്റിൽ വെച്ചാണ് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതെന്നും അവിടേക്ക് ചൂടുവെള്ളം സോപ്പും എല്ലാം കുളിക്കാനായി തരുമെന്നും എന്നിട്ട് തുണിയെല്ലാം സാനിറ്റൈസറിൽ മുക്കുമെന്നും പറയുന്നു. എന്നിട്ട് അവൾ ചെയ്യുന്നത് കുറച്ച് ഓവറല്ലെന്ന് ചോദിക്കുന്നു. അല്ല അത് ശരിയാണെന്നും മാത്രമല്ല ഇടയ്ക്ക് കൈകൾ വെച്ച് മുഖത്ത് തൊടരുതെന്നും പറയുന്നു. അവർ നടന്നൊരു ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തി. അവിടം ട്രീറ്റ്മെന്റ് സെന്റർ ആക്കാനുള്ള ഒരുക്കം തുടങ്ങാമെന്നും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണമെന്നും പറയുന്നു. അപ്പോൾ അവിടേക്ക് മറ്റൊരു സംഘവും എത്തുന്നു. ഡോക്ടർ ഷീവർ ഡോക്ടർ മിയേഴ്സിനെ വിളിച്ച് എല്ലായിടത്തുമുള്ള അവസ്ഥ പൊതുവായി പറയുന്നു. അയാൾ മിയേഴ്സിനോട് അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുന്നു. മിയേഴ്സ് കുഴപ്പമില്ലെന്ന് പറയുന്നു. ഷീവർ വീണ്ടും എടുത്ത് ചോദിക്കുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയൂ എന്ന്. അപ്പോൾ മിയേഴ്സ് കുറച്ച് ദേഷ്യത്തോടെ സ്വന്തം ഭാര്യയും മകനും മരിച്ച ഒരാളോട് അയാളുടെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ടായിരുന്നെന്ന് പറയേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോൾ എന്ന് പറയുന്നു. ഷീവർ അവരെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് നീ ആകെ ക്ഷീണിച്ച പോലെയുണ്ടെന്നും കുറച്ച് നേരം പോയി നന്നായി ഉറങ്ങുവാനും ഭക്ഷണം കഴിക്കുവാനും പറയുന്നു. വീട്ടിലെത്തിയ മിച്ച് TVയിൽ ന്യൂസ് കാണുന്നു. വൈറസ് എല്ലായിടത്തും പടർന്നു കഴിഞ്ഞു എന്ന വാർത്തയായിരുന്നു അത്. അപ്പോൾ ആരോ പുറത്ത് വാതിൽ മുട്ടുന്നു. മകളെ കൊണ്ട് വാതിൽ തുറക്കാൻ മിച്ച് അനുവദിച്ചില്ല. മിച്ച് ഓടി വന്ന് വാതിൽ തുറന്നു. അത് അവളുടെ കൂട്ടുകാരൻ ആൻഡ്രൂ ആയിരുന്നു. അവൻ അവരോട് അനുശോചനം അറിയിക്കാൻ വന്നതായിരുന്നു. എന്നാൽ മിച്ച് അവനെ തിരിച്ചയക്കുന്നു. എന്നിട്ട് മകളോട് ഇപ്പോഴത്തെ അവസ്ഥയിൽ റിസ്ക് എടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. ഹോങ്കോങ്ങിലുള്ള ഡോക്ടർ ലിയനാരോ ബെത്തിന്റെ ഫൂട്ടേജസ് നോക്കുന്നു. അതിൽ ബെത്തും ജപ്പാനിൽ മരിച്ച ഒരാളും കൂടെ കാസിനോയിലിരുന്ന് ചൂതാടുന്നതായിരുന്നു. അതിൽ കോയിൻ വെക്കുന്നതിന് മുമ്പ് അതിലേക്ക് അവർ തുപ്പുന്നുണ്ടായിരുന്നു. അവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഡോക്ടർ ലീനാരോ ഇങ്ങനെയാണിത് പടർന്നതെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥർ ഇതിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അത് ചിലപ്പോൾ ഇവിടെ തന്നെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആവാമെന്ന് ഡോക്ടർ മറുപടി പറയുന്നു. ഊഹം വെച്ച് വാർത്ത പുറത്തുവിടാൻ സാധിക്കില്ലെന്ന് അവർ തറപ്പിച്ച് പറയുന്നു. ഈ വീഡിയോ നോക്കിയാലൊന്നും വൈറസിനെ കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് അവർ അല്പം പുച്ഛത്തോടെ പറയുന്നു. 14th day. ഡോക്ടർ മിയേഴ്സിന് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അത് രോഗലക്ഷണമാണെന്ന് മനസ്സിലാക്കിയ അവർ ഹോട്ടലിന്റെ മാനേജറിനെ വിളിച്ച് അവരുടെ റൂമിൽ വന്ന ജോലിക്കാരുടെ വിവരമെടുക്കുന്നു. എന്നിട്ട് ഡോക്ടർ ഷീവറെ വിളിച്ച് തനിക്ക് രോഗം പിടിപെട്ടെന്ന് തോന്നുന്നു പറയുന്നു. അപ്പോൾ അയാൾ അവളോട് നീ പേടിക്കേണ്ട, റൂമിൽ തന്നെ ഇരുന്നു, ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് വിവരം കൊടുക്കാം, നിന്നെ തിരിച്ച് വീട്ടിലെത്തിക്കാമെന്ന് പറയുന്നു. ഫോൺ കട്ട് ചെയ്ത ശേഷം ഷീവർ ആകെ വിഷമിക്കുന്നു. അന്ന് തന്നെ മിച്ചിന്റെ വീട്ടിലെത്തുന്ന അധികാരികൾ അവരോട് മരിച്ചവരുടെ ബോഡി തിരിച്ചുതരാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് പറയുന്നു. ആ വിവരം ബെത്തിന്റെ അമ്മയോട് മിച്ച് പറയുന്നു. അവർക്ക് അവരുടെ കുടുംബ കലറയിൽ അവരെ അടക്കാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ടായിരുന്നു. ഡോക്ടർ ലീനാരോ വീണ്ടും ബെത്തിന്റെ ഫൂട്ടേജസ് കാണുന്നു. അതിൽ ബെത്ത് ജോൺ നീലിനെ വിളിച്ച് താൻ ചിക്കാഗോയിൽ 5 മണിക്കൂർ ഫ്ലൈറ്റിനായി വെയിറ്റ് ചെയ്യുമെന്നും വേണമെങ്കിൽ നമുക്ക് കാണാമെന്നും പറയുന്നു. എന്നിട്ട് കൗണ്ടറിൽ പോയി ഡ്രിങ്ക്സ് വാങ്ങുന്നു. ഡ്രിങ്ക്സ് എടുത്ത് തിരിയുന്ന ബെത്തിന് അവൾ അവിടെ വെച്ച ഫോൺ ഒരു പെൺകുട്ടി എടുത്തു കൊടുക്കുന്നു. അത് ലണ്ടനിൽ വെച്ച് മരണപ്പെട്ട കുട്ടിയായിരുന്നു. അവിടെ വെച്ചാണ് അടുത്ത പകർച്ച ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. അടുത്ത ഫൂട്ടേജിൽ ഹോങ്കോങ്ങിൽ മരിച്ച ആൾ ബെത്തും കൂട്ടരും ഇരുന്ന ടേബിൾ വന്ന് വൃത്തിയാക്കുന്നത് കാണുന്നു. അവിടെ നിന്നാണ് അയാൾക്ക് പകർന്നതെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇവിടെ വെച്ചാണ് എല്ലാത്തിന്റെയും തുടക്കമെന്ന് ഡോക്ടർ ലീനാരോ പറയുന്നു. ബെത്താണ് ഇൻഡെക്സ് പേഷ്യന്റ്. അവൾ എവിടെയെല്ലാം പോയി എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നതെന്ന് ഡോക്ടർ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ അവിടെയുള്ള ലീനാരോയുടെ സഹായി അമേരിക്കയും ഫ്രാൻസും കൂടി മരുന്ന് കണ്ടെത്തിയെന്ന കാര്യം പറയുന്നു. WHOയ്ക്കും ഇതറിയാമെന്നും അവർ അമേരിക്കയ്ക്ക് സപ്പോർട്ടാണെന്നും പറയുന്നു. നിങ്ങൾ അത് വിശ്വസിച്ചെന്ന് ഡോക്ടർ ചോദിച്ചു. അറിയില്ലെന്ന് അയാൾ പറഞ്ഞു. അയാളുടെ അമ്മ ഈ അസുഖം വന്ന് മരിച്ചിരുന്നു. അവർക്ക് 4CT എന്ന മരുന്ന് കൊടുത്തെങ്കിലും രക്ഷിക്കാനായില്ലെന്ന് അയാൾ പറയുന്നു. ലീനാരോ കിട്ടിയ വിവരങ്ങളെല്ലാം ജനീവയിലേക്ക് അയക്കാനായി പുറപ്പെടുന്നു. അവർ ഓഫീസിൽ നിന്ന് മടങ്ങുന്നു. അപ്പോൾ പിന്നിലുള്ള സഹായി ആർക്കോ ഫോൺ ചെയ്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറയുന്നു. അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് കുറച്ചുപേർ വന്ന് ഡോക്ടറുടെ സഹായിയുടെ ഒത്താശയോടുകൂടി ലീനാരോയെ തട്ടിക്കൊണ്ടു പോകുന്നു. അവർ ദൂരെ ഏതോ ഒരു സ്ഥലത്തെത്തുന്നു. അത് അയാളുടെ ഗ്രാമമായിരുന്നു. അവിടെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ ഒരു തരത്തിലുള്ള സഹായവും എത്തിയിരുന്നില്ല. ഇവർക്ക് ആർക്കെങ്കിലും രോഗമുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. ഇതുവരെ ഇല്ല. മരുന്ന് കണ്ടുപിടിക്കുന്നവരെ നിങ്ങൾ ഇവിടെ താമസിക്കണമെന്ന് അയാൾ പറയുന്നു. അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ഡോക്ടർ തിരിച്ചു ചോദിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മരുന്നിന് ശുപാർശ ചെയ്യണം, അതിനാണെന്ന് അയാൾ പറയുന്നു.
അടുത്തതായി മിനിയാപോളിസിലെ മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ മിയേഴ്സ് കിടക്കുന്നു. അവരുടെ അടുത്തേക്ക് വന്ന അവരുടെ സഹായം നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള പ്ലെയിനൊന്നും കിട്ടാനില്ലെന്ന് പറയുന്നു. മിയേഴ്സ് ആകെ ആവശ്യമായിരുന്നു. അയാൾ അവരുടെ ഫോൺ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് ഡോക്ടർ ഷീവർ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു. അവിടുത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു. എവിടെ നിന്ന് ചികിത്സ തുടങ്ങുമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. ഡോക്ടർ ഷീവർ ആഭ്യന്തര തലവനോട് മിയേഴ്സിന് വേണ്ടി സഹായം ചോദിക്കുന്നു. എന്നാൽ അതിന് തനിക്ക് കഴിയില്ലെന്ന് അയാൾ പറയുന്നു. ഷീവർ അയാളോട് ശരിക്കും കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ ഷീവറോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. വാഷിംഗ്ടണിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കൂടി നാട്ടിലെത്തിച്ചാൽ സർക്കാർ എല്ലാ തരത്തിലുള്ള ഗതാഗതങ്ങളും അടയ്ക്കും, അതിർത്തികളും അടയ്ക്കും. സർക്കാർ സംവിധാനങ്ങളെല്ലാം അണ്ടർഗ്രൗണ്ടിലാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു. അപ്പോൾ ഷീവർ അങ്ങനെ സംഭവിച്ചാൽ ജനങ്ങൾ പരിഭ്രാന്തരാകും, അത് വലിയ അപകടമുണ്ടാക്കുമെന്ന് ആശങ്കയോടെ പറയുന്നു. ജനങ്ങളെല്ലാം ഒറ്റയടിക്ക് നമ്മൾ അറിയിക്കണമെന്ന് ആഭ്യന്തര തലവൻ ഷീവറോട് പറയുന്നു. ഇതേസമയം ജേർണലിസ്റ്റ് അലൻ സോഷ്യൽ മീഡിയ വഴി ഫോർസിത്തി എന്ന മരുന്ന് സ്വയം പരീക്ഷിച്ച് നാട്ടുകാരെ അറിയിക്കുന്നു. അത് അയാൾക്ക് ഫേമസ് ആവാൻ വേണ്ടിയായിരുന്നു. ഈ വീഡിയോ ഷീവറും കാണുന്നുണ്ടായിരുന്നു. ഷീവർ അയാളുടെ ഭാര്യയെ വിളിച്ച് രോഗത്തിന്റെ തീവ്രത പറഞ്ഞ് മനസ്സിലാക്കി അവർ ഇപ്പോൾ താമസിക്കുന്ന ചിക്കാഗോയിൽ നിന്നും അറ്റ്ലാന്റയിലേക്ക് പോകാൻ പറയുന്നു. മിയേഴ്സിന്റെ അവസ്ഥയെക്കുറിച്ച് അവളോട് പറയുന്നു. ഈ രോഗം ലോക ജനസംഖ്യയുടെ 40% ആളുകളുടെ ജീവൻ എടുക്കുമെന്ന് ഷീവർ ഉറപ്പിച്ച് പറയുന്നു. ഷീവർ ഭാര്യയോട് പോകാൻ പറയുന്നത് അവിടുത്തെ ജോലിക്കാരനായ റോജർ കേൾക്കുന്നു. അയാൾ ഷീവറോട് എനിക്കുമുണ്ട് ബന്ധുക്കൾ, നമുക്ക് എല്ലാവർക്കുമുണ്ട് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ഷീവറിന്റെ ഭാര്യ സൂപ്പർമാർക്കറ്റിൽ പോയി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അവൾ അവളുടെ കൂട്ടുകാരിയുടെ അടുത്തും ഷീവർ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. ഇത് വളരെ സീരിയസ് ആയ ഒന്നാണ്, ഞാൻ ഈ നഗരത്തിൽ നിന്നും പുറത്തു കിടക്കുകയാണെന്ന് അവർ പറയുന്നു. അവൾ കാറിൽ അതിർത്തി കടക്കുന്നു. 18-ാം ദിവസം ഫോർസിത്തി എന്ന മരുന്നിനായി ആളുകൾ ക്യൂ നിൽക്കുന്നു. അവിടെ തുടക്കത്തിൽ കണ്ട ഗർഭിണിയായ ജേർണലിസ്റ്റും വരി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ മരുന്നിന്റെ ലഭ്യതക്കുറവ് മൂലം ആളുകൾ ബഹളമുണ്ടാക്കുന്നു, ആകെ അടിയാവുന്നു. ഇതെല്ലാം മെലൻ കാണുന്നുണ്ടായിരുന്നു. അയാൾ ആ വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഫോർസിത്തിയ മരുന്നിന് ഇത്രയും ഡിമാൻഡ് വന്നത്. മിച്ചും മകൾ ജോലിയും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റിലെത്തുന്നു. അവിടെ മാകം ബഹളമായിരുന്നു. ആളുകൾ ആവശ്യ സാധനങ്ങൾക്കായി അടികൂടുന്നു. മിച്ച് ജോലിയോട് ധാന്യങ്ങൾ മാത്രം എടുക്കാൻ പറയുന്നു. അപ്പോൾ അവിടെ ഒരു രോഗലക്ഷണമുള്ള സ്ത്രീയെ മിച്ച് കാണുന്നു. ജോലിയോട് ഒന്നും തുടരുതെന്ന് മിച്ച് പറയുന്നു. അവർ കയ്യിൽ സാനിറ്റൈസറും പുരട്ടി പുറത്തു കിടക്കുന്നു. ചുറ്റും ആളുകൾ അക്രമം തുടരുകയായിരുന്നു. അവർ വേഗം കാറിൽ കയറി പോകുന്നു. എന്നിട്ട് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവർക്ക് അതിന് കഴിയുന്നില്ല. അവിടെ വെച്ച് പോലീസുകാർ വഴി തടഞ്ഞ് വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു. പിറ്റേന്ന് ജേർണലിസ്റ്റ് അലൻ CDC ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളുമായി ചേർന്ന് നുണ പ്രചരിപ്പിക്കുകയാണെന്നും ഫോർസിത്തി എന്ന മരുന്ന് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒന്നാണെന്നും എഴുതിയ നോട്ടീസ് എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അയാൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ആ ഗർഭിണിയായ ജേർണലിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അവൾ ഫോർസിത്തിക്ക് വേണ്ടി വന്നതായിരുന്നു. എന്നാൽ അലന്റെ കയ്യിൽ മരുന്നുണ്ടായിരുന്നില്ല. അവൻ അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു, മരുന്ന് കിട്ടിയാൽ കൊണ്ടുവരാമെന്നും പറയുന്നു. അതേസമയം മെഡിക്കൽ ക്യാമ്പിലുള്ള ഡോക്ടർ മിയേഴ്സ് അടുത്തുള്ള ബെഡിലുള്ള ആൾ പുതപ്പ് ചോദിക്കുന്നത് കേൾക്കുന്നു. വയ്യാതിരുന്ന അവർ തന്റെ പുതപ്പെടുത്ത് അയാൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡോക്ടർ മിയേഴ്സ് മരണപ്പെടുന്നു. മരിച്ചവരെല്ലാം കൂട്ടത്തോടെ ഒരിടത്ത് അടക്കം ചെയ്യുന്നു. മരിച്ചവരെ അടക്കം ചെയ്യാനുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ പോലും തികയാതെ വരുന്ന ഒരു അവസ്ഥയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. CDCയുടെ മുന്നിൽ ആളുകൾ പ്രതിഷേധിക്കുന്നു. അത് കണ്ട് ഷീവർ കാറിൽ വരുന്നു. അകത്ത് വെച്ച് ഷീവറുമായുള്ള ഇന്റർവ്യൂ നടക്കുന്നു. റിബാവരിൻ എന്ന മരുന്ന് ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടെന്ന വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്ന് ഷീവറോട് ഇന്റർവ്യൂവർ ചോദിക്കുന്നു. അപ്പോൾ ഷീവർ അതൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും എങ്കിലും ഇപ്പോൾ ചെയ്യാവുന്നത് അകലം പാലിക്കലും വീട്ടിൽ തന്നെ ഇരിക്കലും കൈകളടക്കി വൃത്തിയാക്കലും മാത്രമാണെന്നും പറയുന്നു. ഇതുവരെ എത്ര പേര് മരിച്ചിട്ടുണ്ടാവുമെന്ന ചോദ്യത്തിന് അതൊന്നും ഇപ്പോൾ വ്യക്തമല്ലെന്ന് ഷീവർ മറുപടി കൊടുക്കുന്നു. ആ ഇന്റർവ്യൂവിലേക്ക് അലൻ എന്ന ജേർണലിസ്റ്റും ചേരുന്നു. അലനും ഷീവറും തമ്മിൽ ഫോർസിറ്റി എന്ന മരുന്നിന്റെ പേരിൽ തർക്കമുണ്ടാകുന്നു. ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയുമായി ഷീവർക്കും CDCയ്ക്കും രഹസ്യ ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് ഇത്തരം മരുന്നുകൾ അവർ അംഗീകരിക്കാത്തതെന്നും അലൻ ആരോപിക്കുന്നു. ഷീവർ അതിനെ എതിർക്കുന്നു. വാക്സിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെന്നും പറയുന്നു. എങ്കിലും അലൻ ഷീവറെ കുറ്റപ്പെടുത്തുന്നു. തന്റെ ഭാര്യയെ ആരും അറിയാതെ ചിക്കാഗോയിൽ നിന്ന് മാറ്റിയ ആളല്ല നിങ്ങളെന്ന് അലൻ ചോദിക്കുമ്പോൾ ഷീവർ ആകെ കുടുങ്ങുന്നു. അതിന്റെ ഫലമായി അയാൾ അന്വേഷണ വിധേയനാവുന്നു. എങ്കിലും ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഷീവർക്കെതിരെ മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല. കൂടാതെ മാധ്യമങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും അറിയിപ്പ് കൊടുക്കുന്നു. 21-ാം ദിവസം വൈറസിന് ജനിതക മാറ്റം സംഭവിക്കുന്നു. ആ വിവരം ഡോക്ടർ ആലി ഡോക്ടർ ഷീവറെ വന്ന് അറിയിക്കുന്നു. അവർ വാക്സിൻ പരീക്ഷിക്കുന്ന കുരങ്ങുകളെല്ലാം മരിച്ചു കിടക്കുന്നത് കാണിക്കുന്നു. അപ്പോൾ ഷീവർ ആലിയോട് വൈറസ് വികസിപ്പിച്ച് വാക്സിൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് എന്തായെന്ന് ചോദിക്കുന്നു. ആ കുരങ്ങുകളെല്ലാം മരിച്ചുവെന്ന് ആലി പറയുന്നു. ഇനി നമുക്ക് പോളിയോയിൽ ചെയ്യുന്ന പോലെ ലൈവ് വാക്സിൻ രീതി പരീക്ഷിക്കുകയോ വഴിയുള്ളൂ എന്ന് പറയുന്നു. എല്ലാവരും ചേർന്നൊരു കോൺഫറൻസിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് ലോക ഭൂപടം നോക്കിക്കൊണ്ട് ഷീവർ നിലവിലെ കണക്ക് പ്രകാരം മരണനിരക്ക് 25%-30% ഇടയിലാണ്. അത് മറ്റു ആരോഗ്യസ്ഥിതികളെയും സാമ്പത്തിക സാമൂഹിക ഘടകങ്ങളെയും പോഷകങ്ങളെയും ശുദ്ധജലത്തിന്റെ ലഭ്യതയെയും ആശ്രയിച്ചാണ്. പുതിയ ജനിതക മാറ്റ പ്രകാരം ഇതിന്റെ റീപ്രൊഡക്റ്റീവ് റേറ്റ് 4 മുകളിലായിരിക്കും. വാക്സിൻ ഇല്ലെങ്കിൽ ലോക ജനസംഖ്യയിലെ 12 ഒരാൾ രോഗബാധിതനാവുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് എല്ലാവരോടുമായി പറയുന്നു. ആരാധനാലയങ്ങളും ഓഫീസുകളും സ്കൂളുകളും ജിമ്മുകളും തുടങ്ങി എല്ലാം അടച്ചിട്ടിരിക്കുന്നു. അതിനിടയിൽ ഗർഭിണിയായിരുന്ന ജേർണലിസ്റ്റ് മരിച്ചതും അവളുടെ ഫോട്ടോ കാണുന്ന അലനെയും കാണിക്കുന്നു. അവിടെ നിന്നും അലൻ നടന്നു പോകുന്ന വഴിയിൽ ആകെ അലങ്കോലമായി കിടക്കുന്ന നഗരവും എല്ലാം കാണാം. എല്ലാം നിശ്ചലമായി കിടക്കുന്നു. 26-ാം ദിവസം ആളുകൾ ഭക്ഷണത്തിനായി വരി നിൽക്കുന്നു. മിച്ചുമുണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ ഒരാൾ ബൈക്കിലൂടെ ഭക്ഷണം കഴിഞ്ഞതായി അറിയിക്കുന്നു. ആളുകൾ പരിഭ്രാന്തരാകുന്നു. ഭക്ഷണം കിട്ടിയവരിൽ നിന്നും ചിലർ അത് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മിച്ചൊരു സ്ത്രീയെ അവരിൽ നിന്നും രക്ഷിക്കുന്നു. ആളുകൾ കൂട്ടമായി ഭക്ഷണം കൊണ്ടുവന്ന ട്രക്കിനുള്ളിലേക്ക് കയറുന്നു. എന്നാൽ അതിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ തിരിച്ചെത്തിയ മിച്ച് മകളുടെ കൂടെ ന്യൂസ് കാണുന്നു. അതിൽ അമേരിക്കയിൽ മാത്രം 2.5 മില്യൺ ആളുകൾ മരിച്ചെന്നും ആളുകൾ കലാപമുണ്ടാക്കിയതിനാൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും പറയുന്നു. മിച്ച് മകളെ ഉറക്കുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നും ആരോ വെടിവെക്കുന്നു കേൾക്കുന്നു.
മിച്ച് എമർജൻസി നമ്പറിൽ വിളിക്കുന്നു. എന്നാൽ ആ എമർജൻസി നമ്പർ ബ്ലോക്ക് ആയിരുന്നു. 29-ാം ദിവസം മിച്ച് അടുത്തുള്ള ഒഴിഞ്ഞ വീടുകളിൽ കയറി ഭക്ഷണ സാധനങ്ങളും മറ്റോ കിട്ടുമെന്ന് നോക്കുന്നു. എന്നാൽ ഒന്നും തന്നെ കിട്ടുന്നില്ല. ഒരു തോക്കൊഴികെ മിച്ച് ആ തോക്ക് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. അവിടെ അയാളുടെ മകളെ കാണുന്നില്ല. അയാൾ വീട് മുഴുവനും നോക്കുന്നു. അപ്പോൾ വീടിന് പുറകിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നിടത്ത് കുറച്ച് കാൽപ്പാടുകൾ കാണുന്നു. ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് പോകുന്ന മിച്ച് ജോലിയും കൂട്ടുകാരൻ ആൻഡ്രുവും കൂടെ മഞ്ഞിൽ കളിക്കുന്നത് കാണുന്നു. ആൻഡ്രു ജോലിയെ ഉമ്മ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും മിച്ച് വന്ന് ആൻഡ്രുവിനെ തടയുന്നു. എന്നിട്ട് അവനോട് വീട്ടിലേക്ക് പോകുവാൻ പറയുന്നു. എന്നിട്ട് ജോലിയെയും കൂട്ടി പോകുന്നു. അടുത്തതായി ഷീവറും ആലിയും ഫോണിൽ സംസാരിക്കുന്നു. അവർ വാക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആലി നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ചാൽ അത് തന്നെ മനുഷ്യരിൽ പരീക്ഷിക്കാൻ ആഴ്ചകളെടുക്കും. കൂടാതെ അതുണ്ടാക്കുന്നവരെയും വിതരണക്കാരെയും ലഭിക്കാനും അനുമതി ലഭിക്കാനും അംഗീകാരം ലഭിക്കാനും എല്ലാം മാസങ്ങളെടുക്കും. അപ്പോഴേക്കും കുറെ ആളുകൾ മരിച്ചിട്ടുണ്ടാവുമെന്ന് ഷീവറോട് പറയുന്നു. അപ്പോൾ ഷീവർ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്ന വല്ലതും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. ആലി ഒന്ന് നിർത്തുന്നുണ്ടോയെന്ന് പറയുന്നു. എന്നിട്ട് മേരി ക്രിസ്മസും പറഞ്ഞ് അവിടെ നിന്നും യാത്രയാവുന്നു. ആലി ടെസ്റ്റ് ലാബിൽ പോയി പരീക്ഷിക്കുന്ന വാക്സിൻ എടുത്ത് സ്വയം കുത്തിവെക്കുന്നു. എന്നിട്ട് വീട്ടിലേക്ക് പോകുന്നു. പോകുന്ന വഴി ഹോസ്പിറ്റലിലുള്ള തന്റെ അച്ഛനെ കണ്ട് താൻ സ്വയം വാക്സിൻ പരീക്ഷിക്കുകയാണെന്ന് പറയുന്നു. അയാൾ അങ്ങനെ ചെയ്യരുതെന്ന് ആലിയോട് പറഞ്ഞെങ്കിലും അവൾ റിസ്ക് ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. യൂറോപ്പിലും അമേരിക്കയിലും വാക്സിൻ ഉൽപാദനം തുടങ്ങുന്നു. അത് 90 ദിവസത്തിനുള്ളിൽ മനുഷ്യരിലേക്ക് എത്തും. വാക്സിൻ നിർമ്മിക്കുകയും അത് വിതരണം ചെയ്യുന്നതുമായ സീനുകൾ മോണ്ടേഷ് രൂപേണ കാണിക്കുന്നു. MEV1 വാക്സിൻ എത്തിക്കഴിഞ്ഞു. 131-ാം ദിവസം ഷീവറുടെ ഭാര്യ താമസിക്കുന്നിടത്ത് ആളുകൾ അതിക്രമിച്ച് കയറി വന്ന് വാക്സിൻ അന്വേഷിക്കുന്നു. അവൾ അവരോട് അതിവിടെ ഇല്ലെന്ന് പറഞ്ഞെങ്കിലും നിങ്ങളെപ്പോലുള്ള ആളുകൾക്കാണ് അത് ആദ്യം കിട്ടുമെന്ന് പറഞ്ഞ് അവൾ അവർ ഉപദ്രവിക്കുന്നു. അതേസമയം റെഡ് ക്രോസിന്റെ സഹായത്താൽ വാക്സിൻ കൊണ്ടുവരുന്നത് കാണിക്കുന്നു. ഷീവർ വീട്ടിൽ ഓടിയെത്തി ഭാര്യയെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് നാളെ തന്നെ വാക്സിൻ എടുക്കാമെന്ന് പറയുന്നു. അടുത്തതായി അലനും ഫാർമസ്യൂട്ടിക്കൽസിലെ ഒരാളും പാർക്കിലെ ബെഞ്ചിലിരുന്ന് സംസാരിക്കുന്നു. അയാൾ അലനോട് വാക്സിൻ നല്ലതാണെന്ന് അലന്റെ ഫെയിം വെച്ച് എല്ലാവരെയും അറിയിക്കാൻ പറയുന്നു. എന്നാൽ അലൻ അതിന് സമ്മതിക്കുന്നില്ല. ഈ വാക്സിൻ വെച്ചാൽ സൈഡ് എഫക്ട് ഉണ്ടാകുമെന്നാണ് അലൻ കരുതിയിരുന്നത്. അയാൾ ഫോർസിത്തി എന്ന മരുന്നാണ് നല്ലതെന്ന് വാദിക്കുന്നു. അലൻ താൻ ഫേമസ് ആവുന്നതിനെ പറ്റി മാത്രം ചിന്തിക്കുന്നു. അപ്പോൾ അവിടേക്ക് വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അലനെ സുരക്ഷാ തട്ടിപ്പ്, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുന്നു. കാരണം അയാൾ ഉണ്ടാക്കിയ വീഡിയോ കാരണമാണല്ലോ പല പ്രശ്നങ്ങളും ഉണ്ടായത്. 133-ാം ദിവസം സുരക്ഷാ മേധാവി പത്രസമ്മേളനം നടത്തി ആർക്കാണ് ആദ്യം വാക്സിൻ നൽകേണ്ടതെന്ന് നറുക്കെടുക്കുന്നു. അതിൽ മാർച്ച് 10 ജനിച്ചവർക്ക് ആദ്യം MEV1 വാക്സിൻ നൽകാമെന്ന് നറുക്ക് വീഴുന്നു. ഇതെല്ലാം ഷീവർ മുകളിൽ നിന്നും കാണുന്നു. ഓഫീസിലെത്തുന്ന ഷീവർ ആലി വാക്സിന്റെ ബാച്ച് നമ്പർ നോക്കുന്നത് കാണുന്നു. ഷീവർ അവളോട് നീ സ്വയം പരീക്ഷിച്ച് വിജയിച്ചതുകൊണ്ടല്ല ഈ വാക്സിൻ ഉണ്ടായത്, അതുകൊണ്ട് നീ തന്നെ താഴെ പോയി പുരസ്കാരം ഏറ്റുവാങ്ങണമെന്ന് പറയുന്നു. ആലി എന്നാൽ അത് നിരസിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് അത് പോയി വാങ്ങില്ല. നിങ്ങളും മരിച്ചുപോയ മിയേഴ്സും എല്ലാവരും അതിനർഹരാണെന്ന് പറയുന്നു. നറുക്കെടുപ്പ് തുടരുന്നു. വീട്ടിലിരുന്ന് മിച്ചും മകളും അത് TVയിൽ കാണുന്നു. ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതുകൊണ്ട് ജോലി ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുന്നു. എന്നിട്ട് ആൻഡ്രുവിന് മെസ്സേജ് അയക്കുന്നു. ഈ ദിവസങ്ങൾ അത്രയും ചൈനയിലെ ഗ്രാമത്തിൽ ജീവിച്ച ലിയനാരോ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു. അവളുടെ അടുത്തേക്ക് വരുന്ന ഒരാൾ അവളെയും വിളിച്ചുകൊണ്ട് പോകുന്നു. അത് ലിയനാരോയെ കൈമാറി വാക്സിൻ വാങ്ങാനുള്ള യാത്രയായിരുന്നു. പോലീസിനോ മിനിസ്ട്രിക്കോ വിവരം നൽകാതെ 100 ഡോസ് വാക്സിൻ അവർ ആവശ്യപ്പെടുന്നു. അത് നൽകാൻ ലിയനാരയും അവരോട് പറയുന്നു. ആളുകളില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് അവർ വാക്സിൻ കൈമാറ്റം നടത്തുന്നു. വാക്സിൻ കിട്ടിയ ശേഷം അത് ഉറപ്പുവരുത്താൻ ഡോക്ടർ ലിയനാരയിൽ തന്നെ വാക്സിൻ പരീക്ഷിക്കുന്നു. അത് ഓക്കെയാണെന്ന് അവൾ പറയുന്നു. അവൾ അവിടെ ഇറക്കിയ ശേഷം വാക്സിനുമായി അവർ പോകുന്നു. തിരിച്ചു പോകാനായി ഡോക്ടർ ലിയനാരയും വാക്സിൻ കൊണ്ടുവന്ന ആളും എയർപോർട്ടിലിരിക്കുന്നു. അപ്പോൾ അയാൾ മറ്റൊരു വാക്സിൻ എടുത്ത് ലിയനാരയ്ക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവർക്ക് കൊടുത്തത് ഡമ്മി വാക്സിൻ ആണെന്നും ഇത് നിങ്ങൾക്കുള്ള ഒറിജിനൽ വാക്സിൻ ആണെന്നും പറയുന്നു. അത് കേട്ടതും ലിയനാര അവിടെ നിന്നും തിരിച്ചോടി പോകുന്നു. വാക്സിൻ എടുത്തവർക്കെല്ലാം ഒരു ബാർകോഡുള്ള ബാൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ മാത്രമേ കടകളിലെല്ലാം പോകാൻ കഴിയുമായിരുന്നുള്ളൂ. മിച്ച ബാർകോഡ് സ്കാൻ ചെയ്ത് കടകളിൽ പോകുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അലനെ ചോദ്യം ചെയ്യുന്നു. ബ്ലഡ് റിസൾട്ട് പ്രകാരം അലനെ രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോർസിത്തിയെ കഴിച്ചുകൊണ്ട് അയാളുടെ ശരീരത്തിൽ ആന്റിബോഡികളും ഇല്ലായിരുന്നു. ഫോർസിത്തിയെ വ്യാജമായിരുന്നു. അത് മറച്ചു വെച്ച് അലൻ കോടികൾ ഉണ്ടാക്കി. മാത്രമല്ല വാക്സിൻ എടുക്കരുതെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഇതെല്ലാം വെച്ച് അലനെ ജയിലിലാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപ്പോൾ വേറൊരാൾ അങ്ങോട്ട് വന്ന് അലന് ജാമ്യം കിട്ടിയെന്ന് പറയുന്നു. അലൻ അവരെ നോക്കി പുച്ഛത്തോടെ അവിടെ നിന്ന് പോകുന്നു. വാക്സിൻ എല്ലാവർക്കും കിട്ടിത്തുടങ്ങി. ഷീവർക്കും ഭാര്യയ്ക്കുമുള്ള ഡോസുകൾ ആഭ്യന്തര തലവൻ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഭാര്യയോട് അന്വേഷണം അറിയിക്കാനും പറയുന്നു. ഷീവർ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിൽ വെച്ച് വാക്സിൻ എടുക്കാമെന്ന് അയാളോട് പറയുന്നു. ഷീവർ തന്റെ ഡോസ് കൊണ്ടുപോയി അവിടുത്തെ ജോലിക്കാരനായ റോജറുടെ മകന് കൊടുക്കുന്നു. അല്ലെങ്കിൽ ആ കുട്ടിക്ക് വാക്സിൻ എടുക്കാൻ ഇനിയും മാസങ്ങൾ എടുക്കുമായിരുന്നു. ബാർകോഡ് പതിപ്പിച്ച് ബാൻഡ് അവന് കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഷീവർ ആ കുട്ടിക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. എന്നിട്ട് അവനോട് ഈ ഷേക്ക് ഹാൻഡിന് പുറകിൽ ഒരു കഥയുണ്ട്. അത് പണ്ട് കാലത്ത് കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലെന്ന് അപരിചിതനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയതാണെന്ന് പറയുന്നു. പക്ഷേ വൈറസിന് അതൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഷീവർ യാത്ര പറഞ്ഞിറങ്ങുന്നു. കാറിൽ വെച്ച് ബാൻഡ് കയ്യിൽ കെട്ടുന്നു. വീട്ടിലെത്തി ഭാര്യയ്ക്കും വാക്സിൻ കൊടുക്കുന്നു. അപ്പോൾ അവൾ നിങ്ങളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ വാക്സിൻ കിട്ടാൻ എനിക്ക് ഒരു വർഷം വരെയും കാത്തിരിക്കേണ്ടി വന്നെന്ന് തമാശയായി പറയുന്നു. വാക്സിൻ കൊടുത്ത ശേഷം ഷീവർ അവൾക്ക് ബാൻഡ് കെട്ടി കൊടുക്കുന്നു. 135-ാം ദിവസം മനസ്സ് മാറിയ അലൻ വാക്സിൻ കേന്ദ്രങ്ങളും അവിടെ ആളുകൾ വരി നിൽക്കുന്നതെല്ലാം ഷൂട്ട് ചെയ്യുന്നു. CDCയുടെ ഹൈ സെക്യൂരിറ്റി കണ്ടെയ്ൻമെന്റ് ഏരിയയിലെ വാക്സിനുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് സാർസ് വാക്സിന്റെയും H1N1 വാക്സിന്റെയും കൂടെ MEV1 വാക്സിനും സൂക്ഷിക്കുന്നു. അലൻ തന്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലായിടത്തും വാക്സിൻ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നു. എല്ലാവരും വാക്സിൻ എടുക്കുന്നു. ലോകം പഴയതുപോലെ ആയി തുടങ്ങുന്നു. മിച്ചിന്റെ വീട്ടിൽ ചെറിയൊരു പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. മിച്ചും ആൻഡ്രുവും ജോലിയും മാത്രമുള്ള പാർട്ടി. മിച്ച് ബെത്തിന്റെ ക്യാമറയിലെ ഫോട്ടോകൾ നോക്കി സങ്കടപ്പെടുന്നു. അപ്പോഴേക്കും ആൻഡ്രു എത്തിയിരുന്നു. ജോലിയും ആൻഡ്രുവും ഡാൻസ് ചെയ്യുന്നു. അവിടേക്ക് മിച്ചും ജോയിൻ ചെയ്യുന്നു. എല്ലാം ശുഭം. അടുത്തതായി വൈറസ് പകർന്നതിന്റെ 1-ാം ദിവസം കാണിക്കുന്നു. ഇതുവരെയും അത് എങ്ങനെ പകർന്നു എന്ന് ആർക്കും അറിയില്ലല്ലോ. ബെത്താണ് ഇൻഡെക്സ് പേഷ്യന്റ് എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത്. എങ്ങനെ വൈറസ് ബെത്തിലേക്ക് എത്തിയെന്ന് കാണിക്കുന്നു.
വവ്വാലിലെ വൈറസ് വളർത്തു പന്നിയിലേക്ക് വ്യാപിക്കുന്നു. ആ പന്നിയെ ബെത്തുണ്ടായിരുന്ന കാസിനോയിലെ ഹോട്ടലിലേക്ക് പാചകത്തിനായി കൊണ്ടുപോകുന്നു. അവിടെ വെച്ചൊരു കുക്ക് അതിനെ ക്ലീൻ ചെയ്യുന്നു. ആ കുക്കിനൊപ്പം നിന്ന് ബെത്ത് കൈ കൊടുത്ത് ഫോട്ടോ എടുക്കുന്നു. എന്നാൽ പന്നിയെ ക്ലീൻ ചെയ്ത ശേഷം അയാൾ കൈ കഴുകിയിരുന്നില്ല. അങ്ങനെ ബെത്തിന് വൈറസ് പിടിപെടുന്നു. ഇങ്ങനെ ഒന്നാം ദിവസം സംഭവിച്ച കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ഡിസാസ്റ്റർ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ സിനിമ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഒരു സിനിമാ കഥ മാത്രമല്ലല്ലോ എന്ന് നമ്മളിൽ പലരും ഒന്ന് ചിന്തിച്ചു പോകും. കാരണം ഇതിലെ കാഴ്ചകളെല്ലാം നമ്മൾ ഇപ്പോഴേ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് കോണ്ടേജിയൻ. കാരണം ഇന്നും നമ്മളും പല സുരക്ഷാ നടപടികളും മറികടക്കുകയും അധികാരികളെ പുച്ഛിക്കുകയും ചെയ്യുന്നു. സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, ഇടയ്ക്ക് കൈകൾ വൃത്തിയാക്കുക. കോവിഡിന്റെ മൂന്നാം തരംഗം വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് മറ്റൊരു സിനിമയുമായി വീണ്ടും കാണാം. ബൈ.